എന്റെ ഭക്ഷണം ഒക്കെ എടുത്തോണ്ട് പോയാൽ എനിക്ക് നല്ല ദേഷ്യം വരും. ആൾക്കാർ പറഞ്ഞ് വേറെ ഒന്ന് രണ്ട് ആൾക്കാർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോ ഭയങ്കര ജാടയാണ്. മറ്റവൻ പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞിട്ട് അവള് പറഞ്ഞിട്ട് ഇവള് പറഞ്ഞിട്ട് മെസ്സേജ് വഴി ഞാൻ അറിഞ്ഞു കേട്ടോ. അല്ലാതെ അവന്റെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് അത് അങ്ങോട്ട് അയക്കാൻ വേണ്ടി ട്രൈ ആയിരുന്നു ഇങ്ങോട്ട് അതിലൊന്ന്. അതായത് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ മിനിമം വിളിച്ചിട്ടുണ്ടെങ്കിൽ വേണമെന്നാണ്. ഇവിടെ ഞങ്ങൾ ഒരു അഞ്ചാറ് പേര് കൂടിയിട്ടാണ് വിളിച്ചാൽ ഫൈറ്റ് ചെയ്യുന്നത്. ഈ പടത്തിൽ ഒറ്റയ്ക്കൊന്നും നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഓരോ പടവും തുടങ്ങുമ്പോൾ ആക്ച്വലി ലൈഫിൽ ആദ്യത്തെ സിനിമയുടെ ആദ്യത്തെ ദിവസം തന്നെ ഷൂട്ടിന് പോകുന്ന പോലെയൊക്കെ തന്നെയാണ് തോന്നാറ്. ഈ മൊമെന്റിൽ ഞാൻ ഫീൽ ചെയ്യുന്ന അൺകംഫർട്ടബിലിറ്റിനെക്കാളും വലുതാണോ എന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്തു. അപ്പോഴത്തേക്ക് ആ സിറ്റുവേഷൻ കഴിഞ്ഞ് നാല് സിറ്റുവേഷൻ കൂടി കഴിഞ്ഞു പോയി. ഇനി എന്റെ വളരെ ചെറിയ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല പോലുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രം. ഇതുവരെ ഞാൻ ഉണ്ടിട്ടില്ല, എനിക്ക് നല്ല വിഷയം. ആ ഊണ് ഇവിടെ പ്രസക്തമല്ല. ഇവിടെ യെസ് ഓർ നോ എന്ന് പറയുന്ന ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഓക്കേ, ഞാനും കഴിച്ചിട്ടില്ല, ഞാൻ വിശപ്പ് സഹിച്ചിരിക്കണം കേട്ടോ. ഒരു ഒരു സ്ത്രീയായി എനിക്ക് സഹിക്കാമെങ്കിൽ താങ്കൾക്ക് എന്തായാലും സഹിക്കാം. ചെറിയ അങ്ങനെയൊക്കെ ഉണ്ട്. പ്രായം മൂത്തതാണ് കേട്ടോ. ഓക്കെ, പ്രാങ്ക് വീഡിയോസ് എന്നെ പേടിപ്പിക്കാറുണ്ട്. ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ പലപ്പോഴും ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. ഇതുവരെ ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല, ഇപ്പൊ പറഞ്ഞപ്പോ മുതൽ ഞാൻ അത് ആലോചിക്കുന്നുണ്ട്. താങ്ക്സ്. ടെൻഷൻ വന്നിട്ടുണ്ടോ? അതായത് ഞാൻ പലപ്പോഴും ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പബ്ലിക്കായിട്ട് വെള്ളം കോരി ഒഴിക്കുക, അതായത് നമ്മളെ പറ്റിക്കുക, കഴിക്കുന്ന ഭക്ഷണം എടുത്തുകൊണ്ട് പോകുക, അതൊക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഞാൻ കാമായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്നോട് ഇങ്ങനെ പെട്ടെന്ന് ചെയ്താൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് പേടി വരുമെന്ന്. അങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ആ, എന്റെ ഭക്ഷണം ഒക്കെ എടുത്തുകൊണ്ട് പോയാൽ എനിക്ക് നല്ല ദേഷ്യം വരും. ആ കണ്ടോ, കറക്റ്റ് ആണ് ചോദിച്ചത്. അത് കുഴപ്പമൊന്നുമില്ലല്ലോ, അത് പ്രാങ്കിന്റെ അർത്ഥം അവര് ആ ദേഷ്യത്തിനും പ്രിപ്പയർഡ് ആയിരിക്കണം. ഇന്റർവ്യൂ ആഫ്റ്റർ ഇന്റർവ്യൂ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കത് അത്ര താല്പര്യമില്ല. ഓ ദേവിന്നെ, ഇതേ ചോദ്യങ്ങൾക്ക് ഞാൻ വേറെ തരത്തിൽ ഉത്തരം പറയണമല്ലോ എന്ന് പലപ്പോഴും ഞാൻ ഇന്റർവ്യൂവിന് മുന്നേ ചിന്തിക്കാറുണ്ട്. ഇന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അല്ല, നമുക്ക് ഇപ്പൊ ബാക്ക് ടു ബാക്ക് ചെയ്യുമ്പോ മനസ്സും ടയർഡ് ആവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ നമ്മള് നമ്മുടെ ഫുൾ ഔട്ട്പുട്ട് അല്ല കൊടുക്കുന്നതെന്നുള്ളതില് ചെറിയൊരു കുറ്റബോധമൊക്കെ ചിലപ്പോ തോന്നാറുണ്ട്. ഞാൻ എനിക്ക് ഇത്രയും ആർട്ടിക്കുലേറ്റ് ആവാൻ സാധിക്കും ലൈഫില്, പക്ഷെ അന്ന് ഞാൻ കുറച്ച് ടയർഡ് ആയിരുന്നോണ്ട് അല്ലെ എനിക്ക് കുറച്ച് ഉറക്കം വന്നിരുന്നതുകൊണ്ട് അല്ലെ ഞാൻ വിഷന്നിരുന്നതുകൊണ്ട് എനിക്ക് അത്ര അത്ര ക്ലിയർ ആയിട്ട് എൻ്റെ പോയിന്റ് പറയാൻ പറ്റിയില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ അതൊരു അങ്ങനെ നമുക്ക് എല്ലാം നമ്മുടെ കൺട്രോളിലൊന്നും അല്ല. പക്ഷെ അതിലൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ചില ചോദ്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അത് ചോദിക്കുന്നത് റോഷനോട് അല്ലെങ്കിൽ പോലും ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് അല്ലെങ്കിൽ യു ആർ ഇൻവേഡിങ് മൈ പേഴ്സണൽ സ്പേസ്, ഹിസ് ഹെർ പേഴ്സണൽ സ്പേസ് എന്ന് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഇതല്ല ഈ ചോദ്യം ചോദിക്കേണ്ട കറക്റ്റ് ആയിട്ടുള്ള സെറ്റിംഗ് എന്നും തോന്നാറുണ്ട്. അതുകൊണ്ടല്ലോ നമുക്ക് ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമുക്ക് എല്ലാവരിലേക്കും ആക്സസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരവിടെ വന്നതിൻ്റെ റീസണും അത്രയും തന്നെ വാലിഡ് ആണ്. ഇപ്പം എന്തിനെ പറ്റി സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്, മാക്സിമം എനിക്ക് എന്തൊക്കെ ചോദിക്കാം എന്നൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുറേ സിനിമയെ പറ്റിയിട്ട് കുറേ ചോദ്യം ചോദിച്ചിട്ട് പിന്നെ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ളൊരു സാധനം പെട്ടെന്ന് ആ ഫ്ലോയിൽ വരുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞു പോകും. ഇറ്റ് മൈറ്റ് നോട്ട് ബി സംതിങ് ദറ്റ് യു ലൈക്ക് ടു റിവീൽ. അതായത് ഞാൻ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ റേനു എവിടെ താമസിക്കുന്നത് എന്ന് പറയുന്നത് ആ എന്നിട്ട് ആണോ അവിടെ എവിടെ ഇതിൻ്റെ അടുത്ത് ആ മറ്റേ കഫേയുടെ പുറകില് ഓ അതിലല്ലേ ഏതാ ഇന്ന ഫ്ലോറിൽ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അഡ്രസ്സ് മുഴുവൻ ഈ ഇൻ്റർവ്യൂവിൽ കൊടുക്കും. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. അത് ശരിയല്ലല്ലോ. ഈവൻ ഇഫ് യു മാനേജ് ടു ഗെറ്റ് ഔട്ട് ദാറ്റ് പേഴ്സൺ, അപ്പം നമ്മൾ പിന്നെ ഇങ്ങനെ ഹൈപ്പർ അലേർട്ടായിട്ട് നിൽക്കണം. അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. ഞാൻ എവിടെയാണ് എൻ്റെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ അത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കുറച്ച് ചോദിക്കുന്ന ആൾക്കാർക്കും ഉണ്ട്. അതെ, വീട്ടിലും നാട്ടിലും ഒക്കെ എനിക്കിപ്പോൾ ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. ഞാൻ ഫങ്ഷൻസിനൊക്കെ ചെല്ലാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ പരാതികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഡയറക്ട്ലി എന്നിലേക്ക് പരാതികൾ അധികം എത്തിയിട്ടില്ല. കുറച്ചിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് നോക്കി ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞ് വേറെ ഒന്ന് രണ്ട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ ഭയങ്കര ജാടയാണ്. മറ്റവൻ പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞിട്ട് അവള് പറഞ്ഞിട്ട് ഇവള് പറഞ്ഞിട്ട് മെസ്സേജ് വഴി ഞാൻ അറിഞ്ഞു കേട്ടോ. ഒന്ന് പോവാൻ പറ അങ്ങനെ ഒന്ന് രണ്ടെണ്ണമൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വന്നാലേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. സോഷ്യൽ മീഡിയയിലെ ഫേക്ക് പ്രൊഫൈൽസും ടോക്സിക് കമന്റ്സും എന്നെ അലോസരപ്പെടുത്താറുണ്ട്. ചില സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യം വരാറുണ്ട്. ആ ദേഷ്യമൊക്കെ നമുക്ക് വരാറുണ്ട്. ഞാൻ അധികം വായിക്കാറില്ല ഓണസ്റ്റ്ലി. അത് ചിലപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ തന്നെയാണ്. എന്തിനാ വെറുതെ പിന്നെ ഞാൻ അതിനെ പറ്റിയിട്ടിരുന്ന് ആലോചിക്കണം. എനിക്ക് തന്നെയാണ് ഇതിൻ്റെ സ്ട്രെയിൻ ഇവൻച്വലി. കാരണം ഇവർ അനോണിമസ് ആയിട്ട് നിൽക്കുന്ന കവേർഡ്സ് ആണ്, ഇവൻച്വലി ഭീരുക്കളാണ്. അപ്പോൾ നമ്മളത് എടുത്ത് അതിൻ്റെ ലോഡ് മുഴുവൻ നമുക്ക്, അതിൻ്റെ അപ്പുറത്തെ അറ്റത്തെ ആ ലോഡ് ബെയർ ചെയ്യേണ്ടത് ആരാണെന്ന് പോലും നമുക്കറിയില്ല. ഇവർക്ക് മുഖമില്ല, പേരില്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം സമയം ഞാനത് അവോയ്ഡ് ചെയ്യും.
But having said that, എനിക്കല്ല ഇപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായ എസ്പെഷ്യലി ലൈക്ക് ഫോർ വിമൻ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ തന്നെയുള്ള ആൾക്കാർക്ക് സംടൈംസ് ഇറ്റ് ഫീൽസ് സോ അൺഫെയർ ദാറ്റ് ലൈക്ക് ഇവർ സ്ത്രീകളായതുകൊണ്ട് നമുക്കൊക്കെ കിട്ടുന്നതിൻ്റെ ഒരു 10-15 മടങ്ങ് ഡിസ്റ്റർബിങ് കമൻസും മെസ്സേജസും ഒക്കെയാണ് ഇവരിലേക്ക് എത്തുന്നത്. അത് ഒട്ടും ഫെയർ അല്ല. ആൻഡ് ലൈക്ക് അവരും ഇപ്പം എനിക്ക് ബേസിക്കലി എനിക്ക് കുറേയും കൂടെ എളുപ്പമാണ് ഇത് അവോയ്ഡ് ചെയ്യാൻ. അവർക്ക് അത്ര എളുപ്പം അല്ലാത്തൊരു പോയിന്റിലേക്ക് വരെ ഇത് പലപ്പോഴും എത്തിയിട്ടുണ്ട്. അത് കുറച്ച് വളരെ പരിതാപകരമായൊരു കാര്യമാണത്. സ്ഥിരമായിട്ട് ഇപ്പം നടക്കുന്ന ഒരുപാട് ഇൻ്റർവ്യൂസ് ഓക്കെ, അപ്പോൾ അതിലിങ്ങനെ ക്ലിക്ക് ബേറ്റ് പോലത്തെ ഒരുപാട് സാധനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലെ തഗ് ലൈഫ് സ്റ്റേറ്റസും എൻ്റെ ഉത്തരങ്ങൾ വളച്ചൊടിക്കുക എന്നുള്ള പേടിയുണ്ട്. ചില ഉത്തരങ്ങളൊക്കെ ഞാൻ വിഴുങ്ങാറുണ്ട്. ഉണ്ടോ? ഇല്ല, ഞാൻ വിഴുങ്ങണമെന്ന് എല്ലാ പ്രാവശ്യം വിചാരിക്കും, എന്നിട്ട് ഞാൻ വിഴുങ്ങാതെ പറഞ്ഞു. പക്ഷേ ഇത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുക്കുന്നത് ഭയങ്കര തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നിർത്താനായിട്ടൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ക്ലിക്ക് ബേറ്റ് കൾച്ചർ നിർത്താൻ ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നൊരു ഉത്തരത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യത്തിൻ്റെ തലയും വാലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അവിടെ നഷ്ടപ്പെടുക. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അതിനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുകയാണെങ്കിൽ വിത്തൗട്ട് എനി കോണ്ടെക്സ്റ്റ് ആൾക്കാർ അത് കാണുമ്പോൾ അവർക്ക് തോന്നുന്ന കാര്യമേ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അഗെയിൻ ലൈക്ക് ഇറ്റ്സ് എ മാറ്റർ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഞാൻ എന്നെ അയാളോട് ചോദിച്ചത് ഇതായിരുന്നു, അയാളിത് എന്നെ ഉത്തരത്തിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. അതിനെ ഞാൻ ഇത്രയും മാത്രമായിട്ട് റിമൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ശരിയല്ല ഞാൻ ചെയ്യുന്നതെന്ന് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും മനസ്സിലാക്കണം. ചെറിയ ഒരു പേടിയോടെയാണ് ഞാൻ ഏത് ക്യാരക്ടറിനെയും അപ്രോച്ച് ചെയ്യാറ്. വലിയൊരു പേടിയോടെയാണ് ഞാൻ ഏത് ക്യാരക്ടറിനെയും അപ്രോച്ച് ചെയ്യാറ്. അപ്പോൾ സമയം പോകുന്തോറും കുറച്ച് കോൺഫിഡൻസ് കൂടി എനിക്കൊരു ധൈര്യമായിട്ട് പോകാം ആ പരിപാടി. ഓരോ പടവും തുടങ്ങുമ്പോൾ ആക്ച്വലി ലൈഫിൽ ആദ്യത്തെ സിനിമയുടെ ആദ്യത്തെ ദിവസം തന്നെ ഷൂട്ടിന് പോകുന്ന പോലൊക്കെ തന്നെയാണ് തോന്നാറ്. ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊന്നും വന്നില്ലെങ്കിലോ എന്നൊക്കെ തോന്നാറുണ്ട്. സീരിയസ് ആയിട്ട് പറഞ്ഞു അതെനിക്ക് തോന്നുന്നു എല്ലാ ആക്ടേഴ്സിനും ഉണ്ട്. അത് ഓരോരുത്തർ അതിനെ ടാക്കിൾ ചെയ്യുന്ന പല രീതിയിലായിരിക്കും. ചിലപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ അതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു ടാക്ടിക് ആവാം. പക്ഷേ എനിക്ക് തോന്നുന്നത് അതെല്ലാവർക്കും ഉണ്ടാവും എന്നാണ്. ഞാൻ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്, ഞാനൊരു ഓവർ തിങ്കറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫേക്ക് ആളുകളെ സ്പോട്ട് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. കുറച്ചൊക്കെ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയത്ത് ഞാൻ ഫേക്ക് ആവുന്ന സമയത്ത് എന്നെ ആർക്കും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എന്റെ വിശ്വാസങ്ങളെല്ലാം ശരിയാവണമെന്നില്ല, നിർബന്ധമില്ല. ഫേക്ക് ആവേണ്ട ഒത്തിരി സാഹചര്യങ്ങൾ റോഷൻ ഉണ്ടോ? ഒത്തിരി സാഹചര്യങ്ങൾ ഇപ്പോൾ കുറേയൊക്കെ നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഫേക്ക് ആവാതെ നിൽക്കാം. പലപ്പോഴും നമുക്കിങ്ങനെ ഇക്വേറ്റ് ചെയ്യേണ്ടി വരും, ഇവിടെ ഞാൻ ഫേക്കായിട്ട് നിന്ന് തലയാട്ടി കൊടുക്കണോ അതോ ഞാൻ എനിക്ക് ജെന്യുവൻ ആയിട്ട് നിന്ന് ചെയ്യേണ്ട കാര്യമല്ലേ പറയേണ്ട കാര്യം ഞാൻ പറയണോ, ഇത് രണ്ടിൻ്റെയും ഇവൻച്വാലിറ്റി എന്തായിരിക്കും. അതിൽ നിന്നുണ്ടാവാൻ പോകുന്ന റിസൾട്ട് ഈ മൊമെൻ്റിൽ ഞാൻ ഫീൽ ചെയ്യുന്ന അൺകംഫർട്ടബിലിറ്റിനെക്കാളും വലുതാണോ എന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം. അപ്പോഴത്തേക്ക് ആ സിറ്റുവേഷൻ കഴിഞ്ഞ് 4 സിറ്റുവേഷനുകൾ കഴിഞ്ഞു അല്ല, ഇത് പറയാനുള്ള താമസത്തില്ല. ചിന്തിക്കുമ്പോൾ കുറേ കൂടെ സ്പീഡിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും അങ്ങനെ ഡിസിഷൻ ഒക്കെ എടുക്കേണ്ടി വരും, ചെയ്യേണ്ടി വരാറുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ കൂടിയും ആളുകൾ തന്നെ പലതരത്തിലും പറ്റിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കാശു അല്ലാതെയൊക്കെ അങ്ങനെ കാശ് പറ്റിക്കുന്നത് അത്ര വലിയൊരു കാര്യം, അത് കുറച്ചുകൂടെ നമുക്ക് ഈസിലി സ്മാർട്ട് ആവാൻ പറ്റുന്ന ഒരു വിഷയമാണല്ലോ. കാശ് കൊടുക്കാതിരുന്നാൽ അല്ലാതെ മറ്റേ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് അത് അങ്ങോട്ട് അയക്കാൻ വേണ്ടി ട്രൈ ആയിരുന്നു ഇങ്ങോട്ട് അതിരുന്ന്. സ്ക്രീൻഷോട്ട്സ് എനിക്ക് അറപ്പാണ് വെറുപ്പാണ്. ഒരു എലിജിബിൾ ബാച്ചിലർ എന്തിനെയൊക്കെ പേടിക്കണം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. സ്ക്രീൻഷോട്ട്സ് എന്ന് വെച്ചാല് നമ്മൾ എടുക്കുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ട്സ് എടുക്കുക, അത് കാണിച്ചുകൊണ്ടെടുക്കുക, ആരോട് എന്ത് പറയാനും നമുക്ക് അതുകൊണ്ടൊരു പേടി വരിക. എനിക്ക് അത് ഭയങ്കര എത്തിക്കലി റോങ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അത് ഇഫ് സംബഡി യൂസസ് ദാറ്റ് അഗെയിൻസ്റ്റ് മീ ഐ ഫീൽ ലൈക്ക് പുറകിൽ നിന്ന് കുത്തിയതുപോലെ. മനസ്സിലായോ? അത് ഞാൻ നിങ്ങളുമായിട്ടൊരു പ്രൈവറ്റ് ചാറ്റിൽ നമ്മൾ മാത്രമുള്ള ഒരു ചാറ്റിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മാത്രമായിട്ട് പറയുന്നതാണ്. യു ഡോണ്ട് ഹാവ് ദ ഇത് ഞാനും അങ്ങനെ ഒരു അബദ്ധം ചെയ്തിട്ട് പഠിച്ചതാണ്. ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ വേറൊരു ഒരു ഗ്രൂപ്പ് ആൾക്കാരോട് പറഞ്ഞു. പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ആ ആള് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളായിരുന്നുകൊണ്ട് അതിൻ്റെ റിയാക്ഷൻ ഉണ്ടായി. ഇമ്മീഡിയറ്റ്ലി വിളിച്ചിട്ട് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യമില്ല, നീ എന്തിനാ അവളെ പോയിട്ട് വിളിച്ച് പറയാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അത് ആലോചിച്ചത് ഭയങ്കര ശരിയാണല്ലോ അത്, ഞാൻ ആരോടെങ്കിലും പേഴ്സണലി പറയുന്ന. അപ്പം എനിക്ക് അന്ന് മുതൽ അത് ഐ എം കോൺഷ്യസ് ഓഫ് ഇറ്റ്. ഇനി തെക്കൻ തല്ല്. യെസ്. ഓക്കെ, തെക്കൻ തല്ലെന്ന് പറയുമ്പോൾ പലതരം തല്ലുകളുണ്ടോ? അതായത് വടക്കൻ തല്ല് മറ്റേ അങ്ങനെ. ഈ തെക്കൻ തല്ലിന് എന്താണ് പ്രത്യേകത? തെക്കനും തല്ലും ചേർത്ത് വായിച്ചത് കൊണ്ടാണ് ഇത് തെക്കൻ തല്ല്. യെസ്.
ചേർത്ത് വായിച്ചുകൊണ്ടാണ്. അതെ, തെക്കിൽ എവിടെയോ നടന്ന ഒരു തല്ലി കേസിനെ പറ്റിയിട്ടുള്ള ഒരു കഥ അങ്ങനെയാണ്. അല്ലാതെ തെക്കൻ തൊല്ലെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത അറിയണമല്ലോ. പല അടവുകളുണ്ട്, 18, 19, 20 എന്നാണല്ലോ പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ വന്നു കഴിഞ്ഞപ്പോൾ. ഇപ്പൊ റോഷൻ പറഞ്ഞല്ലോ പല ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് ഞാൻ ഇതിൽ യെസ് പറയുന്നത്. ഇതിന്റെ ഫാക്ടർ ഏതായിരുന്നു? എല്ലാ ഫാക്ടേഴ്സും ഉണ്ടായിരുന്നു ഇതില്. ഇതില് ഇത് അങ്ങനത്തെ ഒരു ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയതും ഞാൻ ഇതിന്റെ റിലീസിനെ പറ്റിയിട്ട് അത്ര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നതും അതുകൊണ്ടാണ്. കാരണം ഇതിൽ ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാരുടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ബീച്ചണ്ടൂടെ നേരത്തെ ചെയ്തിട്ടുണ്ട് വീണ്ടും, പക്ഷെ ആർക്കറിയാമൊക്കെ കണ്ട് കഴിഞ്ഞ് വീണ്ടും അതും വേറൊരു വലിയ പ്ലസ് ആയിരുന്നു. നിമിഷരൂടെ വർക്ക് ചെയ്യണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഇതിലുണ്ടായിരുന്നു. പൊടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പേഴ്സണലി ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അത് തന്നെയല്ല, പൊടിയൻ പോലത്തെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ, അല്ലെ ബിജുചേട്ടൻ്റെ ഒപ്പം നിൽക്കേണ്ട ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ അങ്ങനെ ഈസിലി ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നൊരു പേരാവില്ല എൻ്റേത്. അപ്പോൾ അവർ അങ്ങനെ ചിന്തിച്ചതിൽ ഭയങ്കര ഇതുണ്ടായിരുന്നു. ഇതിനകത്ത് രുക്മിണി വാസന്തി എന്ന് പറഞ്ഞ് പത്മപ്രിയൻ നിമിഷയും ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് പേഴ്സണലി ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അവരാണ് ഈ സിനിമേനെ സ്പെഷ്യലാക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ്. അവരുടെ പെർസ്പെക്റ്റീവാണ് ഇതിലെ ഏറ്റവും രസമുള്ള ഒരു ഫാക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ തല്ലും മറ്റ് കോമഡികളും പാട്ടുകളും ഒക്കെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കെ തന്നെ ഇത് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ക്രൂ. ഞാനൊരു പീരീഡ് പാടം ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ജസ്റ്റിനാണ് മ്യൂസിക്, എന്ന് ജസ്റ്റിന് മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗംഭീര ആർട്ട് വർക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ അതാ പറഞ്ഞത്, ഇതിൽ ഇതെല്ലാം ഉള്ളൊരു ഈ എനിക്ക് ഒത്ത താടിയും മീശയുമായിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ ഈ ഒരു സിനിമയിലാണ് എനിക്ക് കിട്ടിയേ എന്ന് തോന്നിയായിരുന്നു. ബീച്ചേട്ടൻ്റെ ഒരു മീശ പിരിക്കില്ല, ഒരു മൊത്തത്തിലൊരു നിപ്പ്, അതിൻ്റെ കൂടെ റോഷൻ ഇപ്പുറത്തെ എല്ലാം കൂടെ കണ്ട് നമ്മൾ എൻ്റെ അമ്മയും താടിയും മീശയും കണ്ട് നമ്മൾ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ മിനിമം ബീച്ചേട്ടനെങ്കിലും വേണമെന്നാണ്. ഇവിടെ ഞങ്ങൾ ഒരു 5-6 പേര് കൂടിയിട്ടാണ് ബീച്ചേട്ടൻ ഫൈറ്റ് ചെയ്യുന്നത്. ഈ പടത്തിൽ ഒറ്റയ്ക്കൊന്നും നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ അത് അല്ല, ബീച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു പ്രത്യേക രസമുണ്ട്, അതത്രേ ഉള്ളൂ. ഇനി തല്ലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് തോന്നുന്നത് മൊത്തത്തിലൊരു തല്ലിന്റെ ഒരു സീസൺ പോലെയാണ്. തല്ലുമാല വന്നു, അതുപോലെ ഒരുപാട് തല്ലുകൾ പല സ്ഥലത്ത് കാണുന്നുണ്ട്. റോഷൻ ജീവിതത്തിൽ ശരിക്കും നേരിട്ട് ഒരു തല്ല് കണ്ടിട്ടുണ്ടോ? തല്ലിൽ പെട്ടിട്ടുണ്ടോ? ആ കണ്ട തല്ലിലാണോ റോഷൻ പെട്ടത്? കണ്ടതിലും പെട്ടിട്ടുണ്ട്, ഞാൻ പെടാത്തത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇൻസ്റ്റൻസ് റോഷനായിട്ട് അടിച്ചിട്ടുണ്ടോ, തല്ലിയിട്ടുണ്ടോ? ഒരു അതൊക്കെ മണ്ടത്തരമാണ്. അതെ, അതാണല്ലോ ചോദിച്ചത്. കോളേജിലാണോ? സ്കൂളിലായിരുന്നു. ശരിക്കും ഭയങ്കര വില്ലനായിരുന്നു. തല്ലെന്ന് വെച്ചാൽ ഈ സിനിമ കാണുന്ന പോലത്തെ തല്ലൊന്നും അല്ല, നമ്മൾ ചെറിയ നമ്മളാൽ പറ്റുന്ന രീതിയിലുള്ള ഉന്തും തള്ളും. അപ്പൊ അവിടെ ചെന്ന് ഉന്തി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പുറത്തൊന്നും തിരിച്ചു ഉന്തും അല്ലേ, ഇതിന് ഇത്ര ഫോഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ അത് ചെറിയൊരു കച്ചറയിലേക്ക് പോയി, അത്രേ ഉള്ളൂ, ഒരു കച്ചറ. പിന്നെ അത് ഇമ്മീഡിയറ്റ്ലി നമ്മളെ സ്കൂളാണല്ലോ പിടിച്ചു മറ്റേ മുട്ട് കുത്തിയൊക്കെ നിർത്തി കളഞ്ഞു. 11-ാം ക്ലാസ്സോ 10-ാം ക്ലാസ്സോ എന്തോ, അത്യാവശ്യം സീനിയർ. അപ്പൊ ഇത്രയും സീനിയർ ആയിട്ടുള്ള ടൈമിൽ പിടിച്ച് മുട്ട് കുത്തി ഒക്കെ നിർത്തി കഴിയുമ്പോ, അല്ലെങ്കിൽ പ്രിൻസിപ്പളോ ടീച്ചേഴ്സ് ഒക്കെ പിടിച്ച് വഴക്ക് പറയുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി തോന്നും എന്തൊരു മണ്ടത്തരമായി പോയി, ഇതിന്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഭയങ്കര പെറ്റി വിഷയം. വീട്ടിൽ നിന്ന് വിളിയാ ഇല്ല എന്റെ കൂടെ? ഇല്ല, അങ്ങനെ ഒരു ഇതിലേക്ക് അത് പോയില്ല. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമായതുകൊണ്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ അൺഅവോയ്ഡബിൾ തല്ലുകൾ ചിലതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുമ്പോ ഞാൻ എന്റെ ഏറ്റവും ആദ്യത്തെ മാന്യമായ തല്ല് നിങ്ങളോട് പറഞ്ഞു. അല്ല, ചില സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടായപ്പോ നമ്മൾ അതിൽ ഇൻവോൾവ് ആയി പോയിട്ടുണ്ട്. അത് ഇന്ന പോയിന്റിൽ അങ്ങനെ ആയിപ്പോയി റിയാക്ഷൻ, അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് റിറ്റാലിയേറ്റ് ചെയ്യേണ്ടി വന്നു, അങ്ങനെയൊക്കെയുള്ള. ബേസിക്കലി എന്നെ തല്ലിയാൽ ഞാനും തല്ലും. ചിലപ്പോ ഐഡിയലി എന്നെ തല്ലുന്ന ഒരാളോട് നോക്കൂ സുഹൃത്തെ നിങ്ങളീ ചെയ്യുന്നത് എന്നൊക്കെ പറയണമെന്ന്. ശരി, എനിക്കത് മനസ്സിലാവും. അപ്പൊ കിട്ടിയിട്ടുണ്ടോ? പിന്നെ വേദനെടുക്കുന്ന പോലത്തെ തല്ല് കിട്ടിയിട്ടുണ്ട്? അത് വലുതായി കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. കുഞ്ഞിലെ അങ്ങനെ വേദന എടുക്കുന്ന വലിയ തല്ലൊന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഈ ബോംബെ ജീവിതത്തിന്റെ ഇടയിൽ? ഇല്ല, അതൊക്കെ ചുമ്മാ തെറ്റിദ്ധാരണയാണ്. ബോംബെ ചെന്ന ഉടനെ ഭയങ്കര അടിയും പിടിയും. ഇവിടെ കിട്ടിയെന്ന് ചോദിച്ചാൽ ബോംബെക്കാർ തല്ലുവോന്നല്ല, ഇവിടെ നിന്ന് കിട്ടി, കൊച്ചിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ചെന്നൈയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബോംബെ എന്നാ ആക്ച്വലി കിട്ടാത്തത്. ബോംബെയില് തല്ല് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഞാനിങ്ങനെ കാമായിട്ടൊക്കെ ആണെങ്കിലും തല്ല അവിടെ നിന്ന് എനിക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായി. റെഗുലർ ആയിട്ടൊന്നും അല്ല, ഇടയ്ക്ക് മതിയല്ലോ. എല്ലാവർക്കും കൊടുക്കണം, അതായത് ഈ ഇവൻ അല്ലെങ്കിൽ ഇവൾക്ക് ഒരു തല്ല് കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അത് നമുക്ക് എപ്പോഴും തോന്നുന്നില്ലേ? ഏറ്റവും അവസാനം തോന്നിയത്? അത് തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല, ഇന്ന് തോന്നിയിട്ടുണ്ട്.
അതിലും ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെയാണ്. അപ്പം ആ ചെറിയ സാധനമാണെങ്കിലും അതിൽ ഇന്നയാളുടെ സിനിമയാണ്, ഇത്ര വർഷങ്ങൾക്ക് ശേഷം വരുന്ന സിനിമയാണ്, ഇന്ന കാസ്റ്റാണ് എന്നുള്ളതിലാണോ നമ്മൾ? എനിക്ക് അൽഫോൺസിനോട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര, ഞാൻ എന്നെ ഫസ്റ്റ് വിളിച്ചപ്പോൾ അതാ പറഞ്ഞു എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അപ്പോൾ എന്താ എന്നാ എങ്ങനെയാന്ന് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞു. ഇനി ക്ലീഷ ചോദ്യം ചോദിച്ചോട്ടെ, റോഷൻ ആർ യു സിംഗിൾ റെഡി ടു മിംഗിൾ? ഓ മൈ ഗോഡ്, ഇത് ഞാൻ ആൻസർ ചെയ്യില്ല ഓൺ ക്യാമറ. അപ്പോൾ പ്രശ്നമാണ്, അത് പേഴ്സണൽ അല്ലേ. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച കാറ്റഗറിയിലോട്ടാണ് വരുന്നത്, അതായത് ചോദിക്കേണ്ട കാര്യമില്ലാതെ. ഇപ്പം ഞാനിത് കാണാൻ സാധ്യതയുള്ള എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അല്ലെങ്കിലും എന്റെ ഉത്തരം ഇത്രേ ഉള്ളൂ, ഞാൻ പറയൂല. മനുഷ്യൻ പോട്ടെ, എല്ലാം പിടിച്ചു വെച്ചേക്കാണ്. അപ്പൊ റോഷൻ, താങ്ക് യു സോ മച്ച്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണാൻ സാധിച്ചപ്പോ ഇത്രയും റോഷൻ വളർന്നു എന്നറിഞ്ഞത് ശരിക്കും ഐ ഫീൽ റിയലി പ്രൗഡ്. പറയുന്നതിലും അങ്ങനെ അതിനെ കാണുന്നതിലും ഒത്തിരി സന്തോഷം. വീണ്ടും അടുത്ത വലിയ വലിയ സിനിമകളുമായിട്ട് പുറത്തു വരുമ്പോൾ തിരിച്ചു വരും. സാധിക്കട്ടെ. ചിൽഡ്രൻ, ദിസ് ഇസ് ദി അൺസെൻസേഡ് ഷോ വിത്ത് റീനു ആൻഡ് റോഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.